നമസ്കാരം. ചാനൽ 13.8 ഒരിക്കൽ കൂടി സ്വാഗതം. ഇസ്ലാം മുഹമ്മദിന് മുൻപും പിൻപും എന്ന എപ്പിസോഡിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഉള്ളത് ഇസ്ലാമിക് സ്റ്റഡീസിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ശ്രീ പാർത്ഥസാരഥിയാണ്. സാറെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴബയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡ് ചർച്ച ചെയ്തത്. കഴബ പോലെ തന്നെയാണ് ഏറ്റവും പ്രധാനമാണ് ഖുറാൻ. ഖുറാനെ കുറിച്ചിട്ട് ഒട്ടനവധി വിവാദങ്ങളുണ്ടായിട്ടുണ്ട്. ഖുറാനിലെ ആയത്തുകൾ പലതും നഷ്ടപ്പെട്ടു പോയി. ഖുറാൻ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഡോക്ടറുടെ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമും ഖുറാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഖുറാൻ രൂപീകരിച്ചത്, അതാണ് നമുക്ക് ഈ എപ്പിസോഡ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇസ്ലാം മതത്തിൻ്റെ നിയമമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് പറയുന്നത് വിശുദ്ധ ഖുറാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഖുറാൻ തന്നെയാണ്. അപ്പോൾ ആ ഖുറാനെ പറ്റി പറയുന്നത്, മതത്തോട് ബന്ധപ്പെടുത്തി പറയുന്നത്, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഫലകമുണ്ട്. ആ ഫലകത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ജബ്രീൽ മാലാക മുഹമ്മദിന് പകർന്നു നൽകിയെന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട്. അൽ ലഹവ് അൽ മഹ്ഫൂസ് എന്ന് പറയുന്ന ആ ഫലകത്തിൽ എഴുതിയിരിക്കുന്ന ഭാഷയെപ്പറ്റി ഇന്നും ചർച്ചകൾ നടക്കുകയാണ്. ആ ഒരു ഭാഷ ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കാരണം സ്വർഗത്തിലെ ഭാഷയെന്നുള്ള ഒരു വാദഗതി അല്ലെങ്കിൽ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉടലെടുക്കും. ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത്, നമ്മൾ കുറച്ച് വെള്ളം ഒരു കുപ്പിയിൽ ഒഴിക്കുകയാണെങ്കിൽ ആ കുപ്പിയുടെ രൂപം ആ വെള്ളം സ്വീകരിക്കുമെന്ന് പറയുന്ന പോലെ, ആ ഫലകത്തിലുള്ള ആ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ രേഖപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഇസ്ലാം മതത്തെ സംബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങൾ ജബ്രീൽ മാലാക വഴി മുഹമ്മദിന് ലഭിച്ചു എന്ന് പറയുമ്പോൾ, മുഹമ്മദ് സംസാരിക്കുന്ന ഭാഷ അറബിക്കായതുകൊണ്ട് അത് അറബി ഭാഷയിലേക്ക് മാറി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, പ്രോഫറ്റ് മുഹമ്മദിൻ സംസാരിക്കുന്ന ഭാഷ അറബി ആയതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഖുറാനോട് ബന്ധപ്പെടുത്തി വരുന്ന അറബി ഭാഷയിലെത്തിയത്. മറിച്ച് പ്രോഫറ്റ് മുഹമ്മദ് ഇന്ത്യയിലായിരുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിലായിരുന്നുവെങ്കിൽ, അത് മലയാളത്തിലാകുമായിരുന്നു വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ദൃഷ്ടാന്തമായിട്ട് ഇസ്ലാം മതം പറയുന്ന ഖുറാനാണ്. പക്ഷേ ആ ഖുറാൻ്റെ ആധികാരികതയെപ്പറ്റി ഇന്നും ഇസ്ലാം മതം ചോദ്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ഖുറാനുകളുണ്ട് എന്നൊക്കെയുള്ള വാദഗതികൾ എന്തായാലും ഉണ്ട്. നമുക്ക് അതിൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം സന്ദർഭത്തിൽ ഓരോ മുഹമ്മദിൻ്റെ പ്രവാചക ജീവിതത്തിൽ ഉടനീളം വന്നിട്ടുള്ള ഓരോ സന്ദർഭങ്ങളിൽ ഇറക്കപ്പെട്ടിട്ടുള്ള, വിശ്വാസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇറക്കപ്പെട്ടിട്ടുള്ള ആയത്തുകളാണ്. അത് പല അധ്യായങ്ങളായി കോർത്തിണക്കിയിരിക്കുന്നു. ഞാൻ ഖുറാൻ വായിച്ചപ്പോൾ അതിനൊരു അടുക്കും ചിട്ടയും ഉണ്ടെന്ന് തോന്നിയില്ല. ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത രീതിയിലുള്ള വിവരണങ്ങളാണ്. ഒരു കഥ വായിച്ചെടുക്കുന്നത് പോലെ നമുക്ക് ഖുറാൻ വായിച്ചെടുക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ സന്ദർഭം ഏതാണെന്ന് നമ്മൾ വേറെ പുസ്തകം നോക്കേണ്ടി വരും. അതുപോലെ ഹദീസ് പുസ്തകങ്ങൾ നോക്കേണ്ടി വരും. പിന്നെ തെറ്റും കുറ്റവും ഇല്ലാത്തൊരു പുസ്തകം എന്ന് ഒരിക്കലും നമുക്ക് ഖുറാൻ വായിക്കുന്ന ഒരാൾക്ക് പറയാൻ കഴിയില്ല. പല തവണയായി ഇറക്കിയിട്ടുള്ളതായതുകൊണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഉണ്ട് മക്കയിലെ ആയത്തുകളുണ്ട്, മദീനയിലെ ആയത്തുകളുണ്ട്. അപ്പോൾ പരസ്പരം ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ശരിയാണെങ്കിൽ വിശ്വസിക്കാമെന്നും, മറു സ്ഥലത്ത് ഇതര മതവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയണം എന്നുമുള്ള ഇതാണ് വരുന്നത്. ഇപ്പോൾ ഇത് ഉന്നയിക്കുന്ന സമയത്ത് വിശ്വാസികൾ പറയുന്നത് നിങ്ങൾ സന്ദർഭത്തിൽ നിന്ന് നടത്തിയെടുത്താണ് പറയുന്നത്. പക്ഷേ ഓരോ സന്ദർഭത്തിലുമാണ് ഈ ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് വേറൊരു വശം. ഇത് ഈ ഒരു വ്യത്യാസം എങ്ങനെയാണ് വരുന്നത്? ഈ മദീനയിലെ വിശ്വാസവും മദീനയിൽ ഇറങ്ങിയിട്ടുള്ള ആയത്തുകളും മക്കയിൽ ഇറങ്ങിയിട്ടുള്ള ആയത്തുകളും തമ്മിലുള്ള വ്യത്യാസം. ഖുറാൻ്റെ ക്രോഡീകരണത്തിൽ അതിൻ്റെ ഒരു പോരായ്മയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, മക്കയിൽ വെച്ചാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ആ റിവലേഷൻ കിട്ടുന്നത്, പിന്നീടാണ് മദീനയിലേക്ക് പോകുന്നത്. ആദ്യമേ കിട്ടുന്ന അത്തരം ആയത്തുകളെല്ലാം തന്നെ സമാധാനപൂർവ്വമുള്ള അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൻ്റെ ആശയങ്ങളോട് ബന്ധപ്പെട്ടതായിരുന്നു.
പിൻകാലത്ത് വരുന്നത് ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ളതും ആ സമൂഹത്തിലെ ജനവിഭാഗങ്ങളുടെ എങ്ങനെ ഭരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള കുറേ നിയമങ്ങളാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ചിന്ത പിൻകാലത്ത് മാറുകയാണെങ്കിൽ പിൻകാലത്തുണ്ടാകുന്ന ചിന്തകളായിരിക്കും ആ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ആദ്യ കാലഘട്ടങ്ങളിലെ മാറ്റങ്ങളാണ്, അതിൽ നിന്ന് പൂർണ്ണമായിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് പുതിയൊരാശയം ഉണ്ടാകുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റും ശരിയും ഖുർആനിലൂടെ സമഹരിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം പല കാലഘട്ടങ്ങളിലും ആദ്യ കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ ഇസ്ലാമിനോട് ബന്ധപ്പെടുത്തി പ്രവാചകൻ മദീനയിൽ ചെല്ലുമ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ജൂതമതത്തിൻ്റെ സഹായം അല്ലെങ്കിൽ ജൂതമതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം തന്നെയാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്, അതിനുവേണ്ടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അധികാരം കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹം ജൂത വിഭാഗത്തെ ഒഴിവാക്കേണ്ടതാണ്. ക്രിസ്തു മതത്തോടും ജൂത വിഭാഗത്തോടും കൂടുന്നത് പോലും ഇസ്ലാമിനെ സംബന്ധിച്ച് അബൽക്കരമാണ് അത് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ അവിടെയും ഇവിടെയും തൊടാതെ ഇസ്ലാം മതത്തിലെ ഖുർആൻ നിലനിൽക്കുന്നുണ്ടെന്ന് യാഥാർത്ഥ്യമാണ്. അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. ഇസ്ലാം മതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് സ്വർഗം എന്ന് പറയുന്നത് മാതാവിൻ്റെ കാൽക്കീഴിലാണെന്ന് പറയുന്ന ആ ഖുർആനിൽ തന്നെ അല്ലെങ്കിൽ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രവാചകൻ്റെ ചരിയിൽ തന്നെ ആയുധമെടുത്ത് ഇസ്ലാമിനെ സംരക്ഷിച്ചാൽ സ്വർഗം ലഭിക്കുമെന്ന് പറയുമ്പോൾ ഇസ്ലാം മതത്തിന് വേണ്ടി നിൽക്കുന്ന രണ്ട് വിഭാഗങ്ങൾക്ക് നിലനിൽക്കാം. അക്രമം ഒരു മാർഗമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഖുറൈശികളെ സംബന്ധിച്ച് ഈ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് തന്നെ അവരുടെ അക്രമവാസന പുലർത്തിക്കൊണ്ട് തന്നെ ഇസ്ലാം മതം സ്വീകരിക്കാം. മറിച്ച് സമാധാനപൂർവ്വം ജീവിക്കുന്ന ഒരു വിഭാഗത്തും ഇസ്ലാം മതം സ്വീകരിക്കും. ഇസ്ലാം മതത്തിൻ്റെ ഒരു പ്രശ്നം അവിടെയാണ് ഉദിക്കുന്നത്. അത് ഈ രണ്ട് സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന രാഷ്ട്രീയം ഇതിനകത്ത് സ്വാധീനിച്ചിട്ടുണ്ട്. ഈ മക്കയിലെ രാഷ്ട്രീയവും അതിൽ നിന്ന് വ്യത്യസ്തമായി മദീനയിലേക്ക് പ്രവാചകൻ വരുമ്പോഴുണ്ടാകുന്ന രാഷ്ട്രീയവും വ്യത്യസ്തമാണ്. അപ്പോൾ ആ ഒരു ഇപ്പോൾ പ്രവാചകത്വം നേടിയെടുക്കുന്ന നേടുന്ന ആ സമയത്ത് അതിനെക്കുറിച്ച് പല ഹദീസുകളും നമുക്ക് അറിയാം. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ആളുകൾ വിശ്വസിക്കാതിരിക്കുന്ന സംഭവങ്ങൾ, പിന്നെ അവിടുന്ന് മറ്റേ ഇസ്ര നടത്തി രാത്രിയാത്ര നടത്തി പ്രവാചകരെ കാണാൻ പോകുന്നതും അവിടുന്ന് നേരെ ദൈവത്തെങ്കിൽ നേരെ സ്വർഗത്തിൽ ചെന്നിട്ട് അവിടുന്ന് നിസ്കാരം അതുപോലുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നത്, അപ്പോൾ അതൊക്കെ ആളുകൾ ആദ്യ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ മടിച്ചിരുന്നു. അപ്പോൾ ആ കൂടുതൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു തരത്തിലുള്ള ആയത്തുകൾ ഇറക്കുകയും മദീനയിലേക്ക് മാറിക്കഴിയുമ്പോൾ അതിൻ്റെ രൂപവും ഭാവവും ഒരു അക്രമോത്സുകതയിലേക്ക് മാറുകയല്ല ചെയ്യുന്നത്. അതും സ്വാധീനം ചെലുത്തിയിട്ടില്ലേ? സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇസ്ലാമിനെ പറ്റി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ ഒരു ചോദ്യം ഇസ്ലാമിനെ ചോദ്യം ചെയ്യും എന്നുള്ളതല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഭാഗം എല്ലാവരും ഒരു വിഭാഗം പറയുന്നത് ഇസ്ലാമിനെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു കാലഘട്ടത്തിൽ സമാധാനത്തിൻ്റെ മാർഗമാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ പുലർത്തേണ്ട കാര്യങ്ങളാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ പിന്നീട് അത് ഒരു രാഷ്ട്രീയ ഇസ്ലാമായിട്ട് മാറുകയാണ്. രാഷ്ട്രീയ ഇസ്ലാമും നിത്യജീവിതത്തിൽ പുലർത്തേണ്ട ആദർശങ്ങളും രണ്ടും വ്യത്യസ്തമാണ്. ഇത് രണ്ടും ഇസ്ലാം മതത്തിൻ്റെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളുമായിട്ടാണ് ഇസ്ലാം പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാം മതം എന്ന് പറയുന്നത് രാഷ്ട്രീയ ഇസ്ലാമാണോ അല്ലെങ്കിൽ ജീവിതത്തിൽ പുലർത്തേണ്ട ആദർശങ്ങളാണോ എന്നുള്ളൊരു തീർപ്പ് ഇസ്ലാമിക പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസ സമൂഹം തീർപ്പ് കൽപ്പിക്കണമെന്നുള്ളതാണ്. കാരണം ഇസ്ലാമിനോട് ബന്ധപ്പെടുത്തി നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ജൂത സമൂഹത്തിനോട് ബന്ധപ്പെടുത്തി ക്രിസ്തു മതത്തോടൊക്കെ ബന്ധപ്പെടുത്തി എല്ലാ കാലഘട്ടങ്ങളിലും ഇന്ന് നിലനിൽക്കുന്ന ഒരു വിഭാഗങ്ങളൊക്കെ പറയുന്നത് അവർ ഒഴിവാക്കേണ്ടതെന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രോഫറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആധികാരികത അദ്ദേഹം ഇസ്ലാം മതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വക്താവാണെന്ന് വരുത്തി തീർക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജൂത മതത്തോട് ബന്ധപ്പെടുത്തി ഒരു പ്രവാചകൻ്റെ സാന്നിധ്യത്തെ പറ്റി പറയുന്നുണ്ട്. അവരതിനു വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു മിശിഹായൻ അല്ലെങ്കിൽ രക്ഷകനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു വേക്കൻസിയാണ് പ്രൊഫറ്റ് മുഹമ്മദ് ഉപയോഗിച്ച് അവിടെ സ്ഥാപിച്ചെടുക്കുന്നത്. അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം ജൂതമതത്തെ കൂട്ടുപിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രവാചകന്മാരും അവരുടെ ഗ്രന്ഥങ്ങളും എല്ലാം ഞാൻ അംഗീകരിക്കുന്നുണ്ട്, അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ പ്രവാചകനെയും ഇറക്കിയിട്ടുള്ളത് എൻ്റെ ദൈവമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അവരദ്ദേഹം കൂട്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വേക്കൻസിയിലേക്ക് അദ്ദേഹം കടന്നു വരികയും പിൻകാലത്ത് അറബ് ദേശീയത അദ്ദേഹത്തോട് ബന്ധപ്പെടുത്തി സ്ഥാപിച്ചുകൊണ്ട് ജൂതമതത്തെയും ക്രിസ്തു മതത്തെയും അദ്ദേഹം ഒഴിവാക്കുന്നതാണ്. അതിനുവേണ്ടിയ ഒരു ഗ്രന്ഥമായിട്ട് യഥാർത്ഥത്തിൽ ഖുർആൻ മാറിയിട്ടുണ്ടല്ലോ. യഥാർത്ഥം ആദ്യ കാലഘട്ടത്തിൽ പിന്നെ തോറയും അതുപോലെ തന്നെ ഖുർആനിലെ ബൈബിളിലെ കുറേ കഥകളും അതേപോലെ ഈ പറയുന്ന അറേബ്യയിലുണ്ടായിരുന്ന കുറേ നാട്ടുകഥകളും അമ്മുമ്മക്കഥകളും ഒക്കെ ചേർത്ത് വെച്ചിട്ടാണ് ആദ്യകാലത്തെ ഒരു രൂപം വരുന്നത്. പിന്നീടാണ് ഡോക്ടർ പറഞ്ഞതുപോലെ അതിനെല്ലാം നിഷ്കരണം തള്ളി ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുഖ്യ ശത്രുക്കളായി പ്രഖ്യാപിക്കുകയും അവരുടെ വിശ്വാസത്തെ അവർ പിന്നെ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് പിന്നെ
യേശുവിൻ്റെ കുരിശാരോഹണം വരെ തള്ളി പറഞ്ഞുകൊണ്ട് പല ആയത്തുകളും ഖുറാനിലുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഹിറ ഗുഹയിൽ വെച്ചിട്ട് ജബ്രിയേൽ മാലാഖയുടെ, ഈ ജബ്രിയേൽ മാലാഖ എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ പിന്നെ ക്രിസ്തീയ കാഴ്ചപ്പാട്, അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു കാഴ്ചപ്പാട് ആദ്യം മുതൽ തന്നെ ക്രിസ്തീയ കാഴ്ചപ്പാടും അതുപോലെ തന്നെ ജൂതന്മാരുടെ ഈ തോറയിലെ മത കാഴ്ചപ്പാടുമൊക്കെ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് വന്നത്? ഖദീജയാണ് ആദ്യം ഒരു വെളിച്ചപ്പാടിലേക്ക് കൊണ്ടുപോകുന്നതാണ് കഥ. അതിനുശേഷം എങ്ങനെ ഇപ്പോൾ എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇപ്പോൾ എഴുത്തും വായനയും അറിയാത്ത അറബ് മേഖല, ആ ട്രൈബ് വിട്ട് പുറത്തേക്ക് പോകാത്ത മുഹമ്മദ് എങ്ങനെയാണ് ഈ കഥകൾ മനസ്സിലാക്കുകയും ഇതിലേക്ക് ഈ സ്വാധീനം എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്? മുസ്ലിങ്ങൾ പറയുന്നത് അത് ദൈവികമായ ആണ്, ഇപ്പോൾ മുഹമ്മദിന് അതിന് പുറത്തേക്ക് അറിവുണ്ടായിരുന്നില്ല, അറിവില്ലായിരുന്നൊരു മനുഷ്യനായിരുന്നു അയാൾക്ക്. എഴുത്തും വായനയും തോറയോ ബൈബിളോ വായിക്കാനുള്ള എഴുത്തും വായനയും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് അവരതിന് ന്യായീകരണം പറയുന്നത്. അപ്പോൾ അത് ആധികാരികമാണ്, ദൈവത്തിങ്കിൽ നിന്ന് ഇറക്കിയതാണ് എന്നുള്ളതിന് അവർ ആധികാരികമായി പറയുന്നൊരു സാധനമാണ്. പക്ഷെ നമുക്ക് ചരിത്രപരമായി നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ രണ്ട് മതങ്ങളുടെ കഥകൾ, ഈ രണ്ട് മതങ്ങളുടെ സ്വാധീനം ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വരികയും പിന്നീട് അവർ ശത്രുക്കളായി മാറുകയും ചെയ്തിട്ടുള്ളത്? ഇതിൽ സംഭവിക്കുമെന്ന് പറയുന്നത് പ്രവാചകനെ എഴുത്തും വായന അറിയില്ല എന്ന് പറയും. അതിൻ്റെ ഒരു കാര്യം തന്നെ അദ്ദേഹം പറയും. ഇത് ഇസ്ലാമിക പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്ന ഒരു എന്താ പറയുന്നത് തടയാണ്. കാരണം അറബിയെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു. മുഹമ്മദിന് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും അതൊരു കുറവ് തന്നെയാണ്. ആ കാലഘട്ടത്തിൽ ഭാഷാപരമായിട്ട് ഖുറൈശി വിഭാഗം ഈ പറയുന്ന ഒരു ഔന്നത്യം നേടിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാവുന്നതാണ് ഖുറൈശികളുടെ ഭാഷയെന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ സംസാര ഭാഷ മാത്രമേ, ലിപി സമ്പ്രദായം അവർ ഉപയോഗിക്കുന്നില്ല. പിൻകാലത്താണ് അവർ ലിപി സമ്പ്രദായം ഉപയോഗിക്കുന്നത്. അതാകട്ടെ അരമായിക്കിനോട് ബന്ധപ്പെട്ട് വരുന്ന നബാത്യൻ വിഭാഗത്തിൻ്റെ, നബാത്യൻ എന്ന് പറഞ്ഞ പെട്രയോട് ബന്ധപ്പെട്ട് വരുന്ന വാദി മുസയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഭാഗത്തിൻ്റെയാണ്. ആ ലിപി സമ്പ്രദായം വരുന്നത് AD 3 മാത്രമാണ് അതൊരു സമ്പ്രദായമായിട്ട് അല്ലെങ്കിൽ ഒരു ലിപിയായിട്ട് വരുന്നത്. അതുപോലും അവർ സ്വീകരിച്ചിരിക്കുന്നത് അരമായിക്ക് ഭാഷയിൽ നിന്നാണ്. അപ്പോൾ ആ അരമായിക്ക് ഭാഷയോട് ബന്ധപ്പെടുത്തുന്ന ലിപി പിൻകാലത്താണ് ഡെവലപ്പ് ചെയ്തു വരുന്നത്. അതിൻ്റെ തുടക്കത്തിൽ അത് ഈ പറയുന്ന രീതിയിൽ എല്ലാവർക്കും വിദ്യാഭ്യാസപരമായ രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടത്തിലല്ല, അല്ലെങ്കിൽ ആ ഒരു ആവശ്യകത അവിടെ അല്ലെങ്കിൽ അതിൻ്റെ തലത്തിൽ ചിന്തിക്കേണ്ട ഒരു ബോധം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന പ്രവാചകനെ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം സിറിയയിൽ പോയിട്ട് കച്ചവടം നടത്തി ആ കച്ചവടത്തിൽ നിന്ന് ലാഭമുണ്ടാക്കിയെന്നും അതിൽ ആകൃഷ്ടയായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ബഹുമാനം തോന്നിയ ഖദീജ അദ്ദേഹത്തെ കൂടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹവുമായി ജീവിക്കാൻ തീരുമാനിച്ചെന്ന് പറയുന്ന അത് ചരിത്രപരമായിട്ട് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മതപരമായ രീതിയിലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം കച്ചവടം ചെയ്യുക അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട നിത്യവൃത്തിയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയ കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഭാഷ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടായിരുന്നു അദ്ദേഹം സത്യസന്ധനായിട്ടും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല ഒരാളായിട്ട് ആ സമൂഹത്തിൽ വിലയിരുത്തപ്പെട്ടത്. അപ്പോൾ ഭാഷ എന്ന് പറഞ്ഞ് എഴുതാനും വായിക്കാനും അറിയുന്നതിനപ്പുറം ഇവരിടുന്നൊരു തടയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം സിറിയയിലേക്ക് പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരനായ അബു താലിബിനോടൊപ്പം. അദ്ദേഹം ആ യാത്രയിൽ കണ്ടുമുട്ടുന്നത് ബാഹിറ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ മങ്കിനെയാണ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റിനെയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ആ ക്രിസ്ത്യനായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്തുമതമായിട്ട് ജീവിക്കുന്ന ആ സന്യാസി പ്രവാചകത്വം അദ്ദേഹത്തിൽ കണ്ടെത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അബു താലിബിനോട് പറയുന്നത് അദ്ദേഹത്തെ സംരക്ഷിക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ കുറേ അടയാളങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഈ ബാഹിറയെ ക്രിസ്തുമതത്തോടും ജൂതമതത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നവർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം ഖുറാൻ രചിച്ച കൂട്ടത്തിൽ ബാഹിറയ്ക്കും പങ്കുണ്ടെന്നാണ് പറയുന്നത്. ക്രിസ്തുമതത്തിൻ്റെയും ജൂതമതത്തിൻ്റെയും കുറേ കാര്യങ്ങൾ ഇസ്ലാമിനോട് ബന്ധപ്പെടുത്തി പ്രവാചകന് പറഞ്ഞു കൊടുത്ത അദ്ദേഹമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുമതത്തിൻ്റേതായിട്ടുള്ള ഒരാളുടെ സഹായം ഗ്രന്ഥ സ്വീകരിച്ചു എന്നുള്ളതല്ല, മറിച്ച് ക്രിസ്തുമതത്തിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ പ്രവാചകന് മനസ്സിലാക്കാൻ വേണ്ടി ഇതെല്ലാം ഉപകരിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ്റെ ആദ്യത്തെ ചരിത്രം എഴുതുന്നത് ഇബ്നു ഇസ്ഹാഖാണ്. 767 മരിച്ചെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 100 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രവാചകൻ മരിക്കുന്ന 632 ഇത് 767 മരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു നൂറ്റാണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പ്രവാചകൻ സ്വീകരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ജൂതമതത്തിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെയും തുടർച്ചയാണ് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ജൂതമതത്തിലുള്ള പല കാര്യങ്ങൾ ക്രിസ്തുമതത്തിലുള്ള പല കാര്യങ്ങൾ പ്രവാചകൻ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രവാചകന് അരുളിപ്പാട് കിട്ടിയതിന് ശേഷം അദ്ദേഹം അതിൽ വിഷമിക്കുകയാണ്. വിഷമിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഭീതിജനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയുന്നു. ഖദീജയായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഖദീജ എന്ത് ചെയ്യുന്നു, അവരുടെ ഒരു ബന്ധുവായ ഒരു ക്രിസ്ത്യൻ
ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബന്ധുണ്ട്, ഒരു വെളിച്ചപ്പാടുണ്ട്. വറാക്ക ഇബിൻ നൗഫൽ എന്നാണ് പറയുന്നത്, അവരുടെ അടുത്ത് പോവുകയാണ്. അവിടെ പോകുമ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഖദീജയെ സംബന്ധിച്ച് ക്രിസ്തുമത വിശ്വാസിയായ വറാക്കയിൽ വിശ്വാസമുണ്ട്. അതിൻ്റെ അർത്ഥം പ്രോഫറ്റിന് മുമ്പ് ഖദീജ പോലും വിശ്വസിക്കുന്ന, ക്രിസ്തുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആ ബന്ധുവിലാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ, പ്രവാചകത്വം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നതും അല്ലെങ്കിൽ ആ പ്രവാചകത്തെ അംഗീകരിക്കുന്നതും അല്ലെങ്കിൽ പ്രവാചകനോട് ബന്ധപ്പെട്ട് വരുന്ന ആ കാഴ്ചപ്പാടുകൾ കൃത്യമാണെന്ന് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ ക്രിസ്തുമത വിശ്വാസികളായിട്ടുള്ള ഈ രണ്ട് വ്യക്തികൾക്കും സ്വാധീനമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു കാഴ്ചപ്പാടുമായിട്ട് തന്നെയാണ് പ്രവാചകൻ ആദ്യകാലഘട്ടങ്ങളിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മദീനയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ നജ്റ എന്ന് പറഞ്ഞ പ്രദേശത്തുള്ള ക്രിസ്ത്യാനികളെ അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി അനുവദിക്കുന്നുണ്ട്. ആ ഒരു കാഴ്ചപ്പാടുണ്ടായി. മതപരമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തോട് ബന്ധപ്പെട്ട് വരുന്ന കുറേ കാര്യങ്ങൾ ആദ്യകാലഘട്ടങ്ങളിൽ അദ്ദേഹം പുലർത്തിയിരുന്നു. അത് ഈ പറയുന്നവരുടെ സ്വാധീനം കൊണ്ട് തന്നെയാണത്. അത് ആദ്യം തുടക്കക്കാരനെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം എന്നുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാട് സ്വീകരിക്കുന്നു. പക്ഷേ എപ്പോഴാണ് പിന്നെ ഈ ഒരു മാറി, ഇത് ഇപ്പോൾ ഈ പ്രവാചകത്വത്തിൻ്റെ ഒരു പിന്തുടർച്ചക്കാരൻ, ഇപ്പോൾ ജൂതന്മാർ പറയുന്ന വിശ്വാസത്തിലെ പ്രവാചകന്മാരും ക്രിസ്ത്യാനികൾ പറയുന്ന വിശ്വാസത്തിൻ്റെ പ്രവാചകന്മാരും അവരുടെ ഒരു പരമ്പരയിലെ ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ് ഞാൻ എന്ന് പറയുന്ന ബന്ധപ്പെടുത്തി വളരെ കൃത്യമായി തന്നെ നമുക്ക് പിന്നെ ഖുർആൻ വായിക്കുമ്പോഴും എൻ്റെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. അപ്പം അതിൻ്റെ പിന്തുടർച്ചക്കാരൻ ആണ് ഞാനെന്നാണ് മുഹമ്മദ് ആദ്യം മുതലേ അവകാശപ്പെട്ടിരുന്നത്. പിന്നെ അത് അന്ത്യപ്രവാചകനാണെന്നും അവകാശപ്പെട്ടു, ഇനി ഒരു പ്രവാചകൻ വരാനില്ല എന്നു കൂടെ അവകാശപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. പക്ഷേ എപ്പോഴാണ് ഇങ്ങനെ ഇവർ രണ്ട് ചേരിയായി മാറുന്നത്? ഇതിലുണ്ടാകുന്നത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രവാചകൻ മക്കയിൽ നിൽക്കുന്ന സമയത്ത് പ്രവാചകന് ഈ പറയുന്ന ജൂതമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന, ക്രിസ്തുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന കുറേ ആശയങ്ങളും അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട കുറേ ചര്യകളെല്ലാം അദ്ദേഹം പുലർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന പല കാര്യങ്ങൾ, ഇസ്ലാമിന് മുമ്പുള്ള പല കാര്യങ്ങൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയെപ്പറ്റി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാത്രി യാത്ര എന്ന് പറയുന്ന ഇസ്ര എന്നാണ് പറയുന്നത്. അതായത് ബുറാക്ക എന്ന് പറയുന്ന കോവർക്കെഴുതിയുടെ രൂപത്തിലുള്ള ഒരു മൃഗത്തിൽ കയറി, ചിറകൊക്കെ ഉള്ളതാണ്. ആ മൃഗത്തിൽ കയറി അദ്ദേഹം ജെറുസലേമിൽ ചെന്നു. അപ്പോൾ ജെറുസലേം എന്ന് പറയുന്നത് ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് സ്വർഗത്തിൻ്റെ ഏറ്റവും അടുത്ത പ്രദേശമാണ് ഭൂമിയിൽ നിന്ന്, അങ്ങനെ ഒരു വാദഗതിയും കൂടി വെക്കുന്നുണ്ട്. ഇതെല്ലാം അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് വിശ്രമിക്കുമ്പോൾ അവിടെ കണ്ടുമുട്ടുന്ന ജൂതമതത്തിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെയും അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള പ്രവാചകന്മാരെയാണ്. അതായത് 120,000 പ്രവാചകന്മാരുണ്ടെന്ന് പറയുന്ന അതിൻ്റെ അവസാന കണ്ണിയായിട്ടുള്ള മുഹമ്മദ് കണ്ടെത്തുന്നത് അതിനു മുമ്പുള്ള പ്രവാചകന്മാരെയാണ്. ജൂതമതത്തിൻ്റെ ഉണ്ട്, ക്രിസ്തുമതത്തിൻ്റെ ഉണ്ട്. അതിനുശേഷം അദ്ദേഹം പിന്നീട് മിറാജ് എന്ന് പറയുന്ന ഒരു സ്വർഗ്ഗയാത്ര അവിടെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെല്ലുമ്പോഴും അദ്ദേഹം കണ്ടെത്തുന്നത് ഈ പറയുന്ന പോലെ ഈ പ്രവാചകന്മാർ തന്നെ. മാത്രമല്ല 50 വട്ടമാണ് ദൈവം പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ. അത് കുറച്ചു കൊടുക്കുന്നത് പിൻകാലത്ത് അവിശ്വാസികളും അല്ലെങ്കിൽ ഒരിക്കലും കൂട്ടരെന്ന് പറയുന്നത് ജൂതമതത്തിൻ്റെയോ ക്രിസ്തുമതത്തിൻ്റെയോ പ്രവാചകന്മാരാണ് അത് കുറച്ചു കൊടുക്കാൻ വേണ്ടി പ്രവാചകനോട് പറയുന്നത്. പ്രവാചകൻ എന്തായാലും 50 വട്ടം നീ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ തിരിച്ചു പോരുകയാണ്. അപ്പോഴതിലാ പറഞ്ഞു കൊടുക്കുന്നത് ഈ മോസസോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രവാചകന്മാരെ, അതായത് ഒരിക്കലും ഇപ്പോൾ ഉൾക്കൊള്ളാത്ത അവരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിന്റെ ജനതയ്ക്ക് 50 വട്ടം പ്രാർത്ഥിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രവാചകൻ 2-3 വട്ടം പോകുമ്പോൾ ഭാഗമായിട്ടാണ് 5 വട്ടമായിട്ട് കുറക്കുന്നത്. അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധമായിട്ടാണ് അദ്ദേഹം മദീനയിൽ വരുന്നത്. മദീനയിൽ വരുമ്പോഴും ഈ ഒരു കാഴ്ചപ്പാട് നിലനിർത്താൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അഖിലിൽ കിതാബ് അല്ലെങ്കിൽ ബുക്ക് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരാണ് നിങ്ങളെല്ലാം എന്ന് പറയുമ്പോൾ, ഞങ്ങളും അത് തന്നെയാണ്, നിങ്ങൾക്ക് കിട്ടിയ ഗ്രന്ഥം പോലെ തന്നെ ആ ദൈവം തന്നെയാണ് എനിക്കും നൽകിയെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ആ പരമ്പരയിൽ അവസാന പ്രവാചകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്ത വേറൊരു കാര്യവും കൂടിയുണ്ട്. അദ്ദേഹം ചെയ്തെന്ന് പറയുന്ന ആ പ്രവാചക വിഭാഗത്തിൽ ഏറ്റവും അവസാന കണ്ണിയായപ്പോൾ മറ്റൊരു പ്രവാചകന് കടന്നു വരാനുള്ള സാന്നിധ്യത്തെ അദ്ദേഹം തടയിട്ടു എന്നുള്ളതാണ്. അതോടൊപ്പം ദൈവത്തിൻ്റെ ഒപ്പം ഒരു മനുഷ്യൻ്റെ പേരും നിരന്തരം പാരായണം ചെയ്യുക അല്ലെങ്കിൽ ഉച്ചരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ബുദ്ധിപൂർവ്വം പ്രവാചകൻ ഒരു ശ്രമം നടത്തി അത് വിജയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മുഹമ്മദിന്റെ പേരും കൂടെ വരുന്ന ഒരു, അതുപോലെ തന്നെ അവരുടെ ചില ആചാരങ്ങൾ, ഇപ്പോൾ പിന്നെ സുന്നത്ത്, ലിംഗ ഛേദനം, അതുപോലെ തന്നെ പർദ, ഇതുപോലുള്ള ചില ഇത് ഇന്നും മുസ്ലിങ്ങൾ വളരെ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ജൂതന്മാരുടെയും ക്രിസ്ത്യാനി ജൂതന്മാരുടെയും പേർഷ്യക്കാരുടെയും. അപ്പോൾ അത്തരം വിശ്വാസങ്ങളും ഇതിൻ്റെ കൂടെ ചേർത്തിട്ടില്ലേ?
മറ്റു ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന്. അത് നമ്മൾ പറഞ്ഞില്ലേ, അത് ഇതിലുണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞു പുതുതായിട്ട് എന്ത് ഉണ്ടെന്നുള്ളതാണ്. പുതുതായിട്ട് കൊണ്ടുവന്ന സംഭവങ്ങൾ സ്ത്രീകളെ സംബന്ധിക്കുന്ന കുറേ നല്ല വശങ്ങളുണ്ട്. പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം പിൻകാലത്തിന് തടയിട്ടെങ്കിലും അത്തരം കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന സുന്നത്ത് എന്ന് പറയുന്ന അതുപോലെ കുറേ ആചാരക്രമങ്ങളെല്ലാം തന്നെ ജൂതമതത്തിൽ നിന്നാണ്. കാരണം ജൂതമതത്തിൽ നിന്നും ക്രിസ്തു മതത്തിൽ നിന്നും മാറി നിൽക്കുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ നിന്നും മാറി നിൽക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ സമൂഹത്തിന് ഒരിക്കലും ഒരു ഐലൻഡായിട്ട് നിലനിൽക്കാൻ പറ്റില്ല. സമൂഹത്തിൽ നിന്നുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രവാചകനും ആദ്യ കാലഘട്ടത്തിൽ അത് അനുവർത്തിച്ചിരുന്ന യാഥാർത്ഥ്യമാണ്. പിൻകാലത്താണ് ഈ പറയുന്ന വിഭാഗം ഇല്ലെങ്കിൽ കൂടിയും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുമ്പോഴാണ് അവർ പുറന്തള്ളുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന വിഭാഗങ്ങളുടെ എല്ലാം സഹകരണം ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അഖിലി കിതാബ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നിങ്ങളുടെ ദൈവവും എൻ്റെ ദൈവവും ഒന്നാണെന്ന് പറയും, പിൻകാലത്തും നിങ്ങൾ അവിശ്വാസികളാണെന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അവകാശം അതിൻ്റേതായിട്ടുള്ള അപ്രമാദിത്വം പ്രവാചകൻ സ്ഥാപിച്ചെടുത്തു. അതിനുവേണ്ടിയുള്ള ഒരു കൂട്ടുപിടിക്കലായിരുന്നു ജൂതമതത്തെയും ക്രിസ്തുമതത്തെയും സ്വീകരിക്കുന്നത്. ഓക്കെ, നമുക്ക് അത് കൂടുതൽ വിശദമായി ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് ഖുറാനിലേക്ക് തിരിച്ചു വരാം. ഈ ഖുറാനിൽ മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഖുറാൻ ഉണ്ടായിരുന്നില്ല. ഇല്ല, മുഹമ്മദ് മരണപ്പെട്ട് കഴിഞ്ഞ് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാണ് ഖുറാൻ ഇന്നത്തെ രൂപത്തിലല്ല എൻ്റെ പ്രാചീന രൂപത്തിൽ ഉണ്ടാക്കപ്പെടുക പോലും ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈ പ്രവാചകൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഇത് എങ്ങനെയാണ് എഴുതപ്പെടുകയും സൂക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്? പ്രവാചകൻ്റെ ജീവിതകാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മനഃപ്പാഠമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ മനഃപ്പാഠമായിട്ട് കേട്ടിട്ട് അവരത് ഇങ്ങനെ മനഃപ്പാഠം ചൊല്ലി അങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. കാരണം എഴുതാനും വായനയൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെയായിരുന്നു സൂക്ഷിച്ചിട്ടിരുന്നത്. പിന്നെ ചില കാര്യങ്ങളെല്ലാം പൊട്ടിയ കല്ലിലും അതുപോലെ തന്നെ മൃഗത്തൊലികളിലും അതുപോലെ തന്നെ പനയുടെ അതിലൊക്കെ പല ഭാഗങ്ങളിലായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ആധികാരികമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. അതിൻ്റേതായിട്ടുള്ള എഴുത്തും വായനയും അറബികളെ സംബന്ധിച്ച് പ്രവാചകൻ്റെ ഒരു സമൂഹത്തെ സംബന്ധിച്ച് അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. പ്രധാനമുള്ള ഒരു കാര്യമാണെങ്കിലായിരിക്കും അതിന് പ്രാധാന്യം കൊടുക്കുക. ആ കാലഘട്ടത്തിൽ അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. പിൻകാലത്ത് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് ക്രോഡീകരിക്കണമെന്നല്ല, അത് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ വായ്മൊഴിയായിട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ ഈ മൃഗത്തൊലിലോ മറ്റു കാര്യങ്ങളോ രേഖപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം ശേഖരിച്ച് ഒരു പുസ്തകമായിട്ട് പ്രവാചകൻ ഒരിക്കലും അത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടില്ല, ഒരു പുസ്തകമായിട്ട് അത് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പ്രവാചകൻ മരിച്ചതിനു ശേഷമാണ് ഈ ഇതിന്റെ രാഷ്ട്രീയം വേറെ ഒരു രീതിയിലേക്ക് ദിശയിലേക്ക് തിരിയുന്നത്. ഇതിന്റെ അടുത്ത ആരാണ് അടുത്ത ഖലീഫ എന്നതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുകയും പ്രവാചകന്റെ മൃതദേഹം തൊട്ടടുത്ത മുറിയിൽ കിടന്ന് ചെയ്യുമ്പോഴും തൊട്ടടുത്ത മുറിയിൽ അവകാശതർക്കമാണ് അവകാശതർക്കം. അപ്പോൾ അതിനിടയിലൊന്നും ഖുറാൻ ക്രോഡീകരിക്കണം എന്നുള്ള ഇതൊന്നുമില്ല. ചില ആളുകൾ ഇത് മനഃപ്പാഠമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മുഹമ്മദിൻ്റെ പിന്നെ ഭാര്യമാർക്ക് ചിലവർക്ക് ഇതറിയാം, സെക്രട്ടറിമാരായിട്ടുള്ള കുറച്ച് പേർക്ക് ഈ കാര്യങ്ങൾ അറിയാം എന്നുള്ളതിനെ കുറിച്ചില്ല. അപ്പോൾ ഖുറാൻ മുഹമ്മദിൻ്റെ മരണത്തിന് ശേഷം വർഷങ്ങളോളം, ഏതാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തങ്ങളുടെ അധികാര തർക്കങ്ങളും പിന്നെ വാളെടുത്തുകൊണ്ടുള്ള പോരാട്ടങ്ങളുമാണ് നടന്നിട്ടുള്ളത്. എന്നു മുതലാണ് ഈ ഖുറാൻ ക്രോഡീകരിക്കണം എന്നുള്ള ഒരു ഇതിലൂടെ ഒരു ഖുറാൻ എഡിറ്റ് ചെയ്യണമെന്നും ക്രോഡീകരിക്കണമെന്നും ഒക്കെയുള്ള ഇത് ഇസ്ലാമിൽ വന്നു തുടങ്ങിയത് ഏത് ഖലീഫയുടെ കാലം മുതലാണ്? അപ്പോൾ അതിനോട് മുന്നോടി നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. പ്രവാചകൻ ഈ എഴുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ മനഃപ്പാഠമായിട്ട് ആൾക്കാർ ഏറ്റു പറഞ്ഞിരുന്ന കാര്യങ്ങൾ അദ്ദേഹം അത് എഴുതാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മനഃപ്പാഠമായിട്ട് ചൊല്ലുന്ന ആൾ എഴുതാൻ അറിയാവുന്ന ഒരാളെ കൊണ്ട് എഴുതിയിട്ട് പ്രവാചകനെ വായിച്ചു കേൾപ്പിക്കുകയും അദ്ദേഹം അത് ശരിയാണെന്ന് പറയുമ്പോൾ അത് സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം പല പല വ്യക്തികളുടെ കൈകളിലാണ്. ഈ പല പല വ്യക്തികൾ എന്ന് പറയുന്നത് ഖുറൈശികളും അല്ലെങ്കിൽ മദീനയിലുള്ള ആൾക്കാരെല്ലാം നിരന്തരം പോരടിക്കുന്നവരാണ്. ഇവർ തമ്മിൽ ഒരു എമ്മതി ഇല്ലാത്തതുകൊണ്ട് എല്ലാ വചനങ്ങളും ഒരുപോലെ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഒരിടത്ത് കേന്ദ്രീകരിച്ചിട്ടില്ല. പിൻകാലത്ത് അബൂബക്കർ അധികാരത്തിലേക്ക് വരികയാണ്. അധികാരത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 633 ഒരു യുദ്ധം നടക്കുന്നുണ്ട്. യുദ്ധങ്ങൾ ഒത്തിരി ഉണ്ട്. റിദ്ദാവർ എന്ന് പറയുന്ന ഇസ്ലാം മതത്തിൽ കൊഴിഞ്ഞു പോകുന്നതിനെതിരെ ഉണ്ടാകുന്ന യുദ്ധങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബാറ്റിൽ ഓഫ് യമാമ എന്ന് പറയുന്ന. ആ യമാമ എന്ന് പറയുന്ന യുദ്ധത്തിനോട് ബന്ധപ്പെടുത്തി വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 1200 മുസ്ലിങ്ങളാണ് മരിക്കുന്നത്. അതിൽ 700
ഖുർആൻ മനഃപ്പാടമായിട്ട് ചൊല്ലാൻ കഴിവുള്ളവരായിരുന്നു. അതായത് ഖുർആനിൻ്റെ കാര്യങ്ങളെ പ്രിസർവ് ചെയ്യുന്ന ആൾക്കാരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കുമ്പോൾ ഖുർആൻ ഇനി നിലനിൽക്കില്ല, അല്ലെങ്കിൽ ഖുർആന് കേടുപാടുകൾ സംഭവിക്കും, അതായത് ആശയപരമായിട്ട് ഖുർആൻ്റെ ചിന്തകളെല്ലാം തന്നെ ഇല്ലാമ ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് പോകുമെന്ന് ഉമർ പറയുന്നതനുസരിച്ചാണ് ഖുർആൻ ക്രോഡീകരിക്കേണ്ട ഒരാവശ്യത്തെപ്പറ്റി അബൂബക്കർ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ ശ്രമം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സെയ്ദ് ഇബിൻ സാബിത്തിനെ ഇവർ ഏൽപ്പിക്കുന്നത്. അപ്പോൾ സെയ്ദ് ഇബിൻ സാബിത്തിനെ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത്, കിട്ടാവുന്ന കാര്യങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം അത് ക്രോഡീകരിക്കുന്നുണ്ട്. ആ ക്രോഡീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അത് സൂക്ഷിക്കുന്നു. അത് അബൂബക്കറിൻ്റെ കയ്യിൽ കിട്ടുന്നു. അബൂബക്കറിന് ശേഷം അത് ഉമറിൻ്റെ കയ്യിൽ വരുന്നു. ഉമറിന് ശേഷം പ്രവാചകൻ്റെ ഭാര്യയായിട്ടുള്ള ഉമറിൻ്റെ മോളായിട്ടുള്ള ഹബ്സയുടെ കീഴിലേക്ക് വരികയാണ്. അപ്പോൾ ഹബ്സയാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കാലഘട്ടത്തിൽ ഉമറിൻ്റെ കാലഘട്ടത്തിലും അബൂബക്കറിൻ്റെ കാലഘട്ടത്തിലും സ്വീകരിച്ച് അല്ലെങ്കിൽ സാബിത്ത് കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത ഖുർആൻ അതിൻ്റെ കൈയെഴുത്ത് പ്രതികൾ എടുത്ത് വിതരണം ചെയ്തിട്ടില്ല. അതുമാത്രമല്ല നിലനിൽക്കുന്ന ഖുർആനെല്ലാം ഇതനുസരിച്ചിട്ടുള്ളതാണെന്നുള്ളൊരു തീരുമാനത്തിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുമൊക്കെ ശേഷം ഉസ്മാൻ്റെ കാലഘട്ടത്തിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഖുർആൻ ക്രോഡീകരിച്ചത്. ഇന്ന് നിലവിലുള്ള ഖുർആൻ്റെ ക്രോഡീകരണം നടക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്? പിന്നെ ഹദീസുകൾ വരെയുണ്ട്, അതിനെക്കുറിച്ച് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാറ്. അപ്പോൾ ഇതിലുണ്ടാകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉമർ മരിക്കുന്ന 644 AD 644, അതിനുശേഷം മൂന്നാമത്തെ ഖലീഫയാണ് ഉസ്മാൻ. ഉസ്മാൻ പിന്നീട് ഉണ്ടാകുന്ന 656 വരെയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിലനിൽക്കുന്ന ഖുർആൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ളതല്ലെന്ന് ഉസ്മാന് തോന്നുകയാണ്. അപ്പോൾ ഉസ്മാന് തോന്നുന്ന ഭാഗമായിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്, 651 നേരത്തെ പറഞ്ഞ പോലെ സാബിത്തിനെ ഏൽപ്പിക്കുകയാണ്, ഇബിൻ സാബിത്തിനെ തന്നെ ഏൽപ്പിക്കുകയാണ്. സാബിത്തിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ സാബിത്ത് എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ടെങ്കിലും പ്രായം കുറവായിരുന്നു. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്ന അബ്ദുള്ള ഇബിൻ മസൂദ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ സേവനം ഒരിക്കലും ഉസ്മാൻ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ക്രോഡീകരിച്ചിട്ടുള്ള സാബിത്തിനെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഉസ്മാൻ സൂചിപ്പിക്കുന്നത് ഖുറൈശികളുടെ ഭാഷയിൽ ഖുർആൻ രേഖപ്പെടുത്തണമെന്നാണ് പറയുന്നത്. അതായത് മദീനയിലുള്ള ആളാണ് ഈ പറയുന്ന സാബിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഖുറൈശികൾ എന്ന് പറയുന്നത് മക്കയിലുള്ളത്. അപ്പം പ്രവാചകനുള്ളത് മക്കയോട് ബന്ധപ്പെടുത്തി. അപ്പോൾ ആ ഖുറൈശി വിഭാഗത്തിൻ്റെ ഭാഷയിൽ എഴുതണമെന്ന് പറയുമ്പോൾ നിലനിൽക്കുന്ന ഭാഷ അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന അതിനു മുമ്പ് ക്രോഡീകരിച്ച ഖുർആൻ എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും ഇവർ ഉന്നയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഉസ്മാൻ ഉന്നയിക്കുന്ന രീതിയിലായിരിക്കില്ല. അതുപോലെ തന്നെ അവിടെ പല രീതിയിൽ നിലനിൽക്കുന്നുണ്ടായിരിക്കും, ഈ പറയുന്നൊരു ഭാഷയിലായിരിക്കാം, അല്ല ഈ പറയുന്ന ഒരു ഭാഷയിലായിരിക്കില്ല. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഖുർആൻ ഏത് രൂപത്തിൽ ഉണ്ടായിരുന്നുള്ളതിൻ്റെയൊക്കെ അപ്പുറം നിലനിൽക്കുന്ന അതായത് ഖുറൈശി വിഭാഗത്തിൻ്റെ ഭാഷയിലേക്ക് എഴുതണമെന്ന് പറയുകയാണ്. അങ്ങനെയാണ് അത് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ രേഖപ്പെടുത്തിയാൽ അതിന് എന്ത് തന്നെ ആധികാരികതയെ ചോദ്യം ചെയ്താലും ആ നിലനിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ പുനഃസൃഷ്ടിക്കപ്പെട്ട ആ ഖുർആൻ്റെ 4 കോപ്പികളാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ 4 കോപ്പികൾ എഴുതി ഉണ്ടാക്കുകയാണ്. അതിലൊന്ന് മദീനയിൽ സൂക്ഷിക്കുകയാണ്. ആ മദീനയിൽ സൂക്ഷിക്കുമ്പോൾ പിന്നീടുണ്ടാകുന്ന എല്ലാ മതഗ്രന്ഥങ്ങളുടെയും അല്ലെങ്കിൽ ഖുർആനോട് ബന്ധപ്പെട്ടിട്ട് വരുന്ന എല്ലാ ഗ്രന്ഥങ്ങളുടെയും ആധികാരികത എന്ന് പറയുന്നത് മദീനയിൽ സൂക്ഷിക്കുന്ന ആ ഗ്രന്ഥത്തിന്. ബാക്കി 3 സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് ഒന്ന് കൊടുക്കുന്നുണ്ട്, കൂഫയിലും ബസ്രയിലും കൊടുക്കുന്നത് ഇറാഖിലാണ്. അപ്പോൾ അങ്ങനെയാണ് കൂടുക. അപ്പോൾ മക്കയിലേക്ക് അപ്പോഴും വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. 4 കോപ്പികൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതിനുശേഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ ഖുർആൻ്റെ വിവിധ രൂപത്തിലുള്ള കോപ്പികൾ പിടിച്ചെടുത്തുകൊണ്ട് അതെല്ലാം കത്തിച്ചു കളയുകയാണ്. അങ്ങനെ കത്തിച്ചെടുത്തതിന് ശേഷം ഇന്ന് നിലനിൽക്കുന്ന ഖുർആൻ എന്ന് പറയുന്ന ഉസ്മാൻ എഡിറ്റ് ചെയ്ത് ഉസ്മാൻ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഉസ്മാന് തോന്നിയ ഒരു ഭാഷയുണ്ട്, ഖുറൈശി വിഭാഗത്തിൻ്റെ ഭാഷ. ആ ഭാഷയിൽ എഴുതിയ ഖുർആനാണ് ഇന്ന് നിലനിൽക്കുന്നതെന്നാണ് നമ്മൾ വിശ്വസിച്ചു പോകുന്നത്. അതിനെ സംബന്ധിച്ച് ഒരു ഹദീസ് അനസ് ബിൻ മാലിക്കിൽ നിന്നുള്ള നിവേദനം, ഷമിയിലെ ജനതയും ഇറാഖിലെ ജനതയും അർമീനിയയിലെയും അസർബൈജാനിലെയും കീഴടക്കാൻ യുദ്ധം നടക്കുന്ന ഉസ്മാനെ കാണാൻ പിന്നെ ഹുദൈബ ബിൽ അൽ യമൻ വന്നു. അത് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ യമനിലെ രാജാവാണ്. എന്നിട്ട് അദ്ദേഹം ഉസ്മാനോട് പറഞ്ഞു, സത്യവിശ്വാസികളുടെ രാജാവേ, അവർ ഖുർആനെ പറ്റി ഭിന്നത ഉണ്ടാക്കുന്നതിന് മുമ്പ് ജൂതന്മാരും ക്രിസ്ത്യാനികളും മുൻപ് ചെയ്തതുപോലെ ഈ രാജ്യത്തെ രക്ഷിക്കൂ. അതുകൊണ്ട് ഉസ്മാൻ ഹഫ്സയ്ക്ക് ഒരു സന്ദേശം അയച്ചു. അതിൽ പറയുന്നു, ഖുർആൻ കൈയെഴുത്തുകൾ ഞങ്ങൾക്ക് അയച്ചു തരൂ. അതിനുശേഷം സമാഹരിച്ച ഖുർആൻ പുസ്തകങ്ങളും കൈയെഴുത്തുകളും ഞങ്ങൾ തിരിച്ചു തരാം. ഹഫ്സ ഉസ്മാന് അത് അയച്ചു കൊടുത്തു. ഉസ്മാൻ സെയ്ദ് ബിൻ സാബിത്ത് അബ്ദുള്ള സെയ്ദ് ബിൻ അബ്ദുൾ റഹ്മാൻ എന്നിവരോട് ഖുർആൻ വീണ്ടും എഴുതി ഉത്തമ പകർപ്പുകൾ നൽകാൻ ആജ്ഞാപിച്ചു. ഖുർആനിലെ ഏതെങ്കിലും ആയത്തുകൾ എഴുതുന്നതിൽ സെയ്ദിനോട് നിങ്ങൾക്ക് എതിർക്കുന്നുണ്ടെങ്കിൽ
അപ്പോൾ അത് ഖുറൈഷി ഭാഷയിൽ എഴുതുവാൻ പറയൂ. കാരണം ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടത് ദേശഭാഷയിലാണ്. അവർ അങ്ങനെ എഴുതി. അവർ അനേകം പകർപ്പുകൾ എഴുതി ഉണ്ടാക്കിയപ്പോൾ ഉസ്മാൻ ഹഫ്സയ്ക്ക് യഥാർത്ഥ കൈയെഴുത്തുകൾ തിരിച്ചയച്ചു. ഉസ്മാൻ എല്ലാ മുസ്ലിങ്ങൾക്കും അവർ പകർത്തിയ ഓരോ ഖുറാൻ പകർപ്പുകൾ കൊടുത്തയച്ചു. എന്നിട്ട് അദ്ദേഹം അപൂർണ ഭാഷയിൽ എഴുതിയ എല്ലാ ഖുറാൻ പുസ്തകങ്ങളും പകർപ്പുകളും കൊണ്ടുവരുവാൻ മുസ്ലിങ്ങളോട് ആജ്ഞാപിച്ചു. എന്നിട്ട് ഇതെല്ലാം ഉസ്മാൻ കൂട്ടിയിട്ട് കത്തിച്ചു. അപ്പോൾ കൃത്യമായിട്ട് ഈ ഇതിനകത്ത് ഈ ആദ്യകാലത്തുണ്ടായിരുന്ന അതും കൈയെഴുത്ത് പ്രതികളാണ്. ഇപ്പോൾ ഉസ്മാൻ ഉണ്ടാക്കിയതും കൈയെഴുത്ത് പ്രതികളാണ്. ഈ ആദ്യകാലത്തുണ്ടായിരുന്ന കൈയെഴുത്ത് പ്രതികളിലെ ഏതോ ഒരു കോപ്പി പിന്നെ ബ്രിട്ടീഷിലോ എവിടെയോ ബ്രിട്ടനിലോ എവിടെയുള്ള ഒരു മ്യൂസിയത്തിൽ ഉണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ചരിത്രപരമായിട്ടുള്ള എന്തെങ്കിലും? അപ്പോൾ ഇതിൽ നമുക്ക് പറയാവുന്നത്, ഇതിൽ ഇസ്ലാമിനോട് ബന്ധപ്പെടുത്തി വരുന്നവർ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം പ്രവാചകൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അബൂബക്കർ, അതുപോലെ തന്നെ ഉമറും, അതുപോലെ തന്നെ പ്രവാചകൻ്റെ ഭാര്യമാരൊന്നു തന്നെ പറയാം, അവർക്കെല്ലാം അറിയാവുന്ന ഒരു ഖുറാനാണ്. ആ ഖുറാൻ എന്ന് പറയുന്നത് ക്രോഡീകരിക്കപ്പെട്ടതാണ്. അതായത് ഉമറിൻ്റെയും അബൂബക്കറിൻ്റെ കാലഘട്ടത്തിൽ ഉസ്മാൻ മുമ്പ് ക്രോഡീകരിച്ചാണ്. അപ്പോൾ അത് തെറ്റായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഉമർ പറയുമായിരുന്നു, അല്ലെങ്കിൽ ഹഫ്സ പറയുമായിരുന്നു, അല്ലെങ്കിൽ അബൂബക്കർ പറയുമായിരുന്നു. അപ്പോൾ അവർ അത്തരം ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ചരിത്രപരമായിട്ട് നമ്മൾ അന്വേഷിക്കേണ്ടത്. എതിർപ്പ് പറഞ്ഞിട്ടില്ല എങ്കിൽ പിൻകാലത്ത് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന, അല്ലെങ്കിൽ സമ്പന്നനായിട്ട് ജീവിക്കുകയും ഒരു സമ്പന്ന കുടുംബത്തിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന ഉസ്മാൻ പറയുന്ന ഖുറാനാണോ ഇസ്ലാമിക ലോകം പുണരേണ്ടത്? അത് യമനിലെ പ്രിൻസ് വന്ന് പറയുമ്പോഴാണ് അത് ചെയ്യുന്നത്, ഉമർ ചെയ്യുന്നത്. അപ്പൊ ഉമറിന്റെ കൂടെ അഭിപ്രായമല്ല, യമനിലെ രാജാവിന്റെ അഭിപ്രായത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടാമത് എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചത് ഇത് ആദ്യ പ്രതി മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ചു എന്നാണ്. ഈ രണ്ടാം പ്രതി ഉണ്ടാക്കിയിരിക്കുന്നത് നാലോ അഞ്ചോ പ്രതികളാണ്. പിന്നെ ഡോക്ടർ പറഞ്ഞു പല സ്ഥലങ്ങളിലായിട്ട് കൊടുത്തു വന്ന്. അതിൻ്റെ ഏതെങ്കിലും ഒരു കോപ്പി കിട്ടാൻ ഇതുവരെ ആയിട്ടെങ്കിലും അതിൻ്റെ ഒരു കോപ്പി കണ്ടിട്ടുണ്ടോ? ഇത്രയും പിന്നെ സംരക്ഷിച്ച് ദൈവവും മലക്കും മനുഷ്യനും സംരക്ഷിച്ചിട്ടുള്ള ഈ ഖുറാൻ്റെ ഉസ്മാൻ്റെ കാലഘട്ടത്തിലുള്ള, അത് വലിയ പഴക്കമില്ല, എത്ര വർഷമാണ് പഴക്കം? വലിയ 1200 വർഷം പഴക്കം മാത്രമേ ഉള്ളൂ. അതിനേക്കാൾക്ക് മുമ്പുള്ള ഒത്തിരി കയ്യെഴുത്ത് പ്രതികൾ കിട്ടാറുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾ സംരക്ഷിച്ച് പരിപാലിക്കുന്ന ഒരു ഖുറാൻ്റെ ആദ്യത്തെ എഡിഷൻ ആയിട്ടുള്ള ഉസ്മാൻ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു പിന്നെ ഖുറാൻ കയ്യെഴുത്ത് പ്രതി ലോകത്തെവിടെയെങ്കിലും കിട്ടുന്നു? അതിൻ്റെ യാഥാർത്ഥ്യം തേടി പോവുകയാണെങ്കിൽ ഖുറാൻ്റെ ഈ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ആ ക്രോഡീകരണം നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 651 അത് നിയോഗിക്കുന്നത് സാധ്യത്തിന്. അപ്പോൾ 7ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ 7ാം നൂറ്റാണ്ടിലെ കയ്യെഴുത്ത് പ്രതി 4 ഉണ്ടാക്കിയുള്ളൂ ഈ പി കെ ഹിറ്റ് പറയുന്നുണ്ട്. അതായത് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും ആധികാരികമായിട്ട് അക്കാദിമ തലത്തിൽ അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് പി കെ ഹിറ്റിയുടെ ഹിസ്റ്ററി ഓഫ് ദ അറബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ 8 പലരും പറയുന്നുണ്ട്. എന്തായാലും 4 ഇതിൻ്റെ അല്ലെങ്കിൽ 8 ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതിയും നമുക്കിതുവരെ കണ്ടെത്താൻ പറ്റില്ല. നിലനിൽക്കുന്ന ഒരു കയ്യെഴുത്ത് പ്രതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 3 എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്താംബുളിലെ തോപ്കാപ്പി എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ തോപ്കാപ്പി എന്ന് പറയുന്ന പ്രദേശത്ത് സൂക്ഷിക്കുന്ന ഒരു കയ്യെഴുത്ത് പ്രതിയുണ്ട്. അതുപോലെ തന്നെ സമർഗന്ധം ഉണ്ട്, ഉസ്ബെക്കിസ്ഥാനോട് ബന്ധപ്പെട്ട് പറഞ്ഞ സമർഗന്ധ് അവിടെ സൂക്ഷിക്കുന്ന കയ്യെഴുത്ത് പ്രതികളുണ്ട്. പക്ഷേ ഈ കയ്യെഴുത്ത് പ്രതികളെല്ലാം തന്നെ ക്യൂഫിക് ലിപിയിലുള്ളതാണ്, അറബിയിൽ. അപ്പോൾ അറബിയുടെ വേറൊരു രീതിയാണ്, സ്ക്രിപ്റ്റ് വ്യത്യാസമാണ്. അപ്പോൾ മെസപ്പൊട്ടേമിയയോട് ബന്ധപ്പെട്ട് വരുന്ന, ഇറാഖിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശമാണ് കൂഫ എന്ന് പറയുന്നത്. ആ കൂഫയിലെ ജനവിഭാഗം എന്ന് പറയുന്നത് അറബി ജനവിഭാഗമല്ല, അവർ അതിന് പുറത്തുള്ളവരാണ്. അപ്പോൾ അവരുടെ സ്ക്രിപ്റ്റാണ് അല്ലെങ്കിൽ ലിഖിതമാണ്, ലിപിയാണ് ക്യൂഫിക് എന്ന് പറഞ്ഞത്. ആ ലിപിയിലുള്ള ഗ്രന്ഥങ്ങളാണ് തോപ്കാപ്പിയിലും അതുപോലെ സമർഗന്ധിലുമുള്ളത്. മാത്രമല്ല ഈ പറയുന്ന 7ാം നൂറ്റാണ്ടിൽ ഉസ്മാൻ്റെ കാലഘട്ടത്തിൽ 7ാം നൂറ്റാണ്ടിൽ ക്യൂഫിക് ലിപിയും ഈ പറയുന്ന മക്കയിലും മദീനയിലും ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല ഈ കൃതികൾക്ക് ഉസ്മാൻ്റെ മരണശേഷം 150 പഴക്കമുണ്ട്. അതിനുശേഷമാണ്, 150 കഴിഞ്ഞതിന് ശേഷം എഴുതിയ ഗ്രന്ഥങ്ങളാണ് ഇസ്ലാമിക ലോകത്ത് ഇന്ന് പരിഭാവനമായിട്ട് കണക്കാക്കുന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് 1924 കെയ്റോയിൽ നിന്നും പുറപ്പെടുവിച്ച എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രിൻ്റ് ചെയ്തിറക്കിയ ഖുറാനാണ് ഇന്ന് ഉസ്മാന്റെ പേരിൽ വേപിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അപ്പോൾ അതും ഉസ്മാൻ എഴുതിയതല്ല, അല്ല, 1924 കെയ്റോ എന്ന ഉസ്മാൻ്റെതാണെന്നുള്ള ആധികാരികത കൂടി പുറത്തിറക്കിയാണ്. അതാണ് ഉസ്മാൻ എഴുതിയ ഈ പറയുന്ന 4 എഡിഷനുകളായി ഉസ്മാൻ എഴുതി പ്രസിദ്ധീകരിച്ച
നാല് പുസ്തകങ്ങളായി പ്രസിദ്ധീകരിച്ച ഖുറാൻ ലോകത്തെങ്ങുമില്ല, നിലനിൽക്കുന്നില്ല, പല ഇപ്പൊ ഇന്ന് ഇന്നത്തെ ഈ ഖുറാൻ അപ്പൊ ഉസ്മാൻ എഴുതിയ ഖുറാൻ അല്ല എന്നാണ് അത്യാവശ്യം നമുക്ക് യുക്തിപരമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്. മലക്കുകളും അതുപോലെ തന്നെ മനുഷ്യരും ദൈവവും സംരക്ഷിച്ച പിന്നെ ഒന്ന്, അതിൻ്റെ ശരിയായ കയ്യെഴുത്ത് പ്രതിയിൽ ലോകത്തെങ്ങും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ശരിയായ വസ്തുത അല്ലേ? ഏഴാം നൂറ്റാണ്ടിലുള്ള ഒരു കയ്യെഴുത്ത് പ്രതിയില്ല. അതുപോലെ നമ്മൾ ഇസ്ലാമിക പണ്ഡിതന്മാരാകട്ടെ, ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കുന്ന അധ്യാപകരാകട്ടെ, അവർ പറയുന്ന ഓരോ പ്രദേശങ്ങളുണ്ടെന്ന് പറയും. എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരതിനെ നമ്മൾ കണിശമായ ഒരു നോട്ടത്തിലൂടെ നമ്മളെ തളച്ചിടാൻ ശ്രമിക്കും, അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്ലാമിനോട് ബന്ധപ്പെടുത്തി ഖുറാൻ്റെ ഒരു പ്രതിയുണ്ടെന്ന് പറഞ്ഞ ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇരിക്കുന്ന അത് ആദ്യത്തെ ഖുറാൻ കോപ്പിയാണെന്നാണ് അവർ പറഞ്ഞത്. എട്ടാം നൂറ്റാണ്ടിലുള്ള ഖുറാൻ്റെ കയ്യെഴുത്ത് പ്രതി തന്നെയാണത്. അതിൻ്റെതായിട്ടുള്ള ഒരു ആധികാരികത കൃത്യമായിട്ട് സയൻസ് തെളിയിച്ചിട്ടുണ്ട്. എട്ടാം നൂറ്റാണ്ടിലുള്ള ഒരു ഖുറാൻ്റെ കൃതി തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണത്. പക്ഷെ നമ്മളോട് മനസ്സിലാക്കേണ്ടത് അതിലുപയോഗിക്കുന്ന ലിപി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതെന്ന് പറഞ്ഞാൽ മെയിൽ എന്ന് പറയുന്ന ലിപിയാണ്. ആ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന അറേബ്യയിലെ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രോഫറ്റിൻ്റെയോ ഉസ്മാൻ്റെയോ കാലഘട്ടത്തിലുണ്ടാവുന്ന ഒരു ലിപിയല്ല. ഈ കാലഘട്ടത്തിൽ അത്തരം ഒരു ലിപി അറേബ്യയിലെ ജനവിഭാഗം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പിൻകാലത്തോ അല്ലെങ്കിൽ വേറൊരു പ്രദേശത്തുള്ള ജനവിഭാഗം എഴുതിയ എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഇസ്ലാം മതം രൂപപ്പെടുന്ന സമയത്ത് അവിടെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടില്ല. കാരണം അവിടെ വവൽസ് ഉപയോഗിക്കുന്നില്ല, അതുപോലെ മറ്റ് പല ചിഹ്നങ്ങളും ഉപയോഗിക്കാത്ത ഒരു പ്രാരംഭ ദിശയിലുള്ള ലിപി സമ്പ്രദായമായി. വവൽസ് ഉപയോഗിക്കുന്നില്ല എന്ന് മുസ്ലിങ്ങൾ തന്നെ പിന്നെ അംഗീകരിച്ചിട്ടുണ്ട്. കാരണം ഒമറിൻ്റെ ഉസ്മാൻ്റെ കാലഘട്ടത്തിൽ അത് എഡിറ്റ് ചെയ്തത് ഈ വവൽസ് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ആ ഭാഷയാണെന്ന്. പക്ഷെ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചതനുസരിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ അവൾസ് മാത്രമല്ല ഭാഷ തന്നെ വേറെയാണ്, എൻ്റെ ഡിഫറൻ്റ് ആയിരിക്കും, എൻ്റെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ ഉസ്മാൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഖുറാൻ നിലവിൽ ആരും കണ്ടിട്ടില്ല. യഥാർത്ഥ ഖുറാൻ യഥാർത്ഥ ഖുറാനല്ല ഇന്ന് ഉപയോഗിക്കുന്നതെന്നുള്ളതാണ് ശരിയായ നഗ്നമായ സത്യം. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് സൂചിപ്പിക്കുന്ന വേറൊരു കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഖുറാൻ്റെ കയ്യെഴുത്ത് പ്രതികളാണെന്ന് ഈ ഇസ്ലാമിക ലോകം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ഉദാഹരണമാണ് അറേബ്യയുടെ തെക്ക് ഭാഗത്തുള്ളതാണ് യമൻ എന്ന് പറയുന്നത്. അവിടെ ഈ പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് ഗ്രേറ്റ് മസ്ജിദ് യമൻ എന്ന് പറയുന്നത്. അവിടുത്തെ ആ പള്ളിയുടെ പുനരുദ്ധാരണത്തോട് ബന്ധപ്പെടുത്തി അത് പൊളിച്ചു പണിതാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ മച്ചിൽ, അതായത് അതിൻ്റെ മേൽഭാഗത്ത് കുറേ ഒത്തിരി അധികം ഖുറാൻ്റെ കയ്യെഴുത്ത് പ്രതികളുടെ കോപ്പികൾ, പേജുകൾ കിട്ടി. മരത്തുള്ളിയിലും അതുപോലെ തന്നെ മൃഗത്തിൻ്റെ തുള്ളിയിലുള്ളത് എടുത്തു. 1972 കണ്ടെത്തുന്നത്. 1979 വരെ ഇതിനെ തൊടാൻ വേണ്ടി അവിടുത്തെ ഓർത്തഡോക്സ് ആയിട്ടുള്ള യമനിലെ മുസ്ലിങ്ങൾ അനുവദിച്ചില്ല. പിന്നീട് 1980 ഇതെല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ച് നോക്കുമ്പോൾ 15,000 വരുന്ന ഈ പറയുന്ന പേജുകളാണ്. അതെല്ലാം തന്നെ വ്യത്യസ്തമായ ഖുറാൻ്റെ പേജുകളായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നു ഒട്ടനവധി രൂപത്തിലുള്ള ഖുറാൻ നിലനിന്നിരുന്നു. മാത്രമല്ല ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന യമനിലെ ഭരണകൂടം ഇതിനെപ്പറ്റി പഠിക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കാലപ്പഴക്കത്തെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ പറ്റില്ല. ജർമ്മനിയോട് ബന്ധപ്പെട്ട് വരുന്ന ചില യൂണിവേഴ്സിറ്റികൾ ഇതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് അതിൻ്റെ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യമനിൽ നിലനിൽക്കുന്ന ഈ കയ്യെഴുത്ത് പ്രതികളുടെ ശേഖരം എന്ന് പറയുന്നത് വ്യത്യസ്ത ഖുറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസുകൾ തന്നെയാണ്. അപ്പോൾ ഏതാണ് യഥാർത്ഥത്തിലുള്ള ഖുറാൻ എന്നുള്ളത് ഇതേവരെ നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ലോകത്തെ ഏകീകരിച്ച ഒരു ഖുറാൻ രൂപമില്ല, അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കൃത്യമായിട്ട് ഏതിനെ അധികരിച്ചുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഉദാഹരണം എന്ന് പറയാൻ എവിടെയിരിക്കുന്ന ഖുറാനെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമായിട്ട് അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ ഉറവിടമെന്ന് പറയാവുന്ന ഒരു ഗ്രന്ഥമില്ല. ആ ഗ്രന്ഥമില്ല എന്ന് പറയുമ്പോൾ തന്നെ അസ്വസ്ഥമാകുന്ന ജനവിഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമികളും. അതായത് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള, അഭിപ്രായം പറയാനുള്ള ഒരു അവകാശത്തെ ഹനിച്ച് വിശ്വാസികളെ ചങ്ങലക്കിട്ടുകൊണ്ട് ഇതാണ് ഖുറാൻ എന്ന് പറയുമ്പോൾ അവർ നൽകുന്ന ഒരു കുറേ വ്യാഖ്യാനങ്ങളുണ്ട്. ആ വ്യാഖ്യാനങ്ങളോട് ബന്ധപ്പെട്ട ഖുറാനാണ് നിലനിൽക്കുന്നത്. ചിലപ്പോൾ പ്രൊഫറ്റ് പറഞ്ഞ അല്ലെങ്കിൽ പ്രൊഫറ്റിനോട് ബന്ധപ്പെട്ട് വരുന്ന കാഴ്ചപ്പാടുകളുടെ ഖുറാൻ എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടാകാം, അത് പുറത്തേക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് പ്രവാചകനോട് ബന്ധപ്പെട്ട് വരുന്ന ആയത്തുകൾ ലഭിക്കുന്ന ഓരോ കാലഘട്ടങ്ങളിലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഉണ്ടാകുമ്പോഴാണെങ്കിൽ കൂടിയും അതൊരു കാലഘട്ടങ്ങളിലാണ്. പക്ഷേ ഉസ്മാനോട് ബന്ധപ്പെടുത്തി എഡിറ്റ് ചെയ്തിരിക്കുന്ന ഖുറാൻ എന്ന് പറയുന്നത് മിംഗിൾ ചെയ്തുകൊണ്ടാണ് അവിടെയും ഇവിടെയും അവിടെയും ഇവിടെയായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ആധികാരികത അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യബോധത്തിൽ നിന്ന് വഴിമാറിപ്പോയിട്ടുണ്ടെന്ന് കേരളത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഖുറാൻ ഏതായിരിക്കും?
കേരളത്തിലൊരു കാര്യം പറയുന്നത്, കേരളത്തിലുണ്ടാകുന്ന ഒരു സംഭവത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളത്തിലെ ഇസ്ലാം മതം വിശദമായി പിന്നെ സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. എങ്കിലും ഇത് ഒരു സംശയം ചോദിച്ചതെന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ കാലഘട്ടത്തിലാണ് കേരളത്തിൽ ഇസ്ലാം മതം സ്ഥാപിച്ചതെന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. ഇവിടുന്ന് മുഹമ്മദിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മക്കത്ത് പോയിട്ടുള്ള, അപ്പോൾ എങ്ങനെയായാലും പള്ളിയിൽ ഖുർആൻ പാരായണം ചെയ്യണമല്ലോ, അതേത് ഖുർആനാണ്? അതൊരു ചോദ്യം തന്നെയാണ്. കാരണം കേരളത്തിലെ സമൂഹം അവിടേക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്നും ഇസ്ലാമിനോട് ബന്ധപ്പെടുത്തി അറേബ്യയുടെ ഒരു സംസ്കാരത്തെ പുണരാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ അനുകരിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. പക്ഷെ നമ്മളൊരു മനസ്സിലാക്കേണ്ടത് അറേബ്യൻ സമൂഹത്തിന് ഇല്ലാത്തൊരു മേന്മ കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ട്. കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് കൊടുക്കൽ വാങ്ങലാണ് ഇസ്ലാം അതിവിടെ കൊണ്ടുവരുന്നത്. കാരണം അവിടെ യുദ്ധത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇസ്ലാമിനെ സംബന്ധിച്ച് കേരളത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് ചേരമാൻ പള്ളി എന്ന് പറഞ്ഞത്. ആ ചേരമാൻ പള്ളിയിൽ അവിടുത്തെ ആ പള്ളിയുടെ നിർമ്മാണത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ ഫലകത്തിൽ എഴുതിയിരിക്കുന്ന 629 എന്ന് പറയുന്ന ഒരു ഡേറ്റാണ്. 629, അതായത് ഇവിടെ പള്ളി വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പള്ളിയോട് ബന്ധപ്പെടുത്തി വരുന്ന വിശ്വാസ സമൂഹമുണ്ട്. ആ സമൂഹം നിലനിൽക്കുമ്പോൾ അവരോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ മതഗ്രന്ഥം തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടാകും. ആ ഗ്രന്ഥത്തെ ഉസ്മാൻ തിരിച്ച് വിളിപ്പിച്ചു പകരം കൊടുത്തതായിട്ട് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു പടയോട്ടം നടത്തിയതായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചെടുത്തതായിട്ടോ അറിയില്ല. മാത്രമല്ല മാലിക് ബിൻ ദിനാറിനോടൊപ്പം വരുന്നവരെല്ലാം തന്നെ ഖുർആൻ മനഃപ്പാഠമായിട്ട് ചൊല്ലുമായിരുന്നു. അപ്പോൾ അവരിലൂടെയാണ് കേരളത്തിൽ ഇസ്ലാമത്തോട് ബന്ധപ്പെട്ട് ഖുർആൻ പ്രചരിച്ചെന്ന് പറയുമ്പോൾ ഇന്ന് നിലനിൽക്കുന്ന ഉസ്മാൻ മുന്നോട്ട് വെക്കുന്ന ഖുർആനും കേരളത്തിലെ അന്ന് കൊണ്ടുവന്ന ഖുർആനും അല്ലെങ്കിൽ കേരളത്തിലെ യഥാർത്ഥത്തിലുള്ള ഖുർആനും എൻ്റയർലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ മുഹമ്മദിൻ്റെ മരണത്തിന് ശേഷം ഈ പറഞ്ഞ തെറ്റുകുറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹഫ്സയുടെ കയ്യിലുണ്ടായിരുന്ന ഖുർആനും അതിനുശേഷം ഉസ്മാന്റെ കയ്യിലുണ്ടായിരുന്ന ഖുർആനും ഏറ്റവും അവസാനം നമുക്ക് വേണമെങ്കിൽ ഇവരുടെ ചരിത്രത്തോട് ചേർത്ത് ഉസ്മാന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും അവസാനത്തെ ഖുർആൻ ക്രോഡീകരിച്ചെന്ന് പറയാം. അതായത് മുഹമ്മദ് മരിച്ച് 10-22 വർഷം കഴിഞ്ഞിട്ടാണ്, പിന്നെ 20 വർഷം കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഹദീസുകൾ അതിനകത്ത് വേറൊരു രസമെന്ന് പറയുന്നത് ഹദീസുകൾ എനിക്ക് തോന്നുന്നു 800s പിന്നെ പിന്നെ പിൻകാലത്ത് 8-ാം നൂറ്റാണ്ടിലാണ് വരുന്നത്, 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം. അതും ഇന്ന് വിശ്വസിക്കുന്നത് ആധികാരികമെന്ന രീതിയിലാണ് വിശ്വസിക്കുന്നത്. ഹദീസുകൾ 2 പേര് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാമിൻ്റെയും പിന്നെ മുസ്ലിം പിന്നെ ഹദീസുകളാണ്. ഈ ബുഖാരിയുടെ ഹദീസുകൾ വരുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് ആരായിരുന്നു ബുഖാരി, അയാളെ എങ്ങനെയാണ് അറേബ്യയിലെത്തി അറബ് പഠിച്ച് ഈ ഹദീസുകൾ സമാഹരിച്ചത്, അതിനെ കുറിച്ചുള്ള ഒരു ചരിത്രം കൂടെ പറഞ്ഞാൽ. അപ്പോൾ ഹദീസിനെ സംബന്ധിച്ച് ഇസ്ലാമിലെ എല്ലാവരും അതിനെ ഉൾക്കൊള്ളുന്നില്ലെന്നുള്ളത്. കാരണം ഹദീസ് എന്ന് പറയുന്ന ഈ പറഞ്ഞ പോലെ പിൻകാലത്ത് വരുന്നതാണ്. ഉമറിൻ്റെ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഉമറൊന്നും ഉൾക്കൊണ്ടിട്ടില്ലായിരുന്നു. കാരണം ഇസ്ലാമിലെ ഏറ്റവും പവിത്രമായിട്ട് കണക്കാക്കാവുന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡൻറ്റിറ്റി ഇസ്ലാമിനോട് ബന്ധപ്പെടുത്തി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഖുർആൻ തന്നെയാണ്. അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് പ്രോഫറ്റിൻ്റെ കാലഘട്ടത്തിൽ ലഭിച്ചു എന്ന് പറയുമ്പോൾ അതനുസരിച്ച് ജീവിച്ചതിൻ്റെ രേഖപ്പെടുത്തൽ അല്ലെങ്കിൽ പ്രോഫറ്റിൻ്റെ ചെയ്തികളാണ് ഹദീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ ജീവിച്ചു എന്ന് പറയുമ്പോഴും ഖുർആൻ്റെ ആധികാരി തന്നെ ഹദീസ് നൽകപ്പെടുകയാണ്. ഹദീസ് രചിച്ച നമുക്കറിയാം ഈ പിൻകാലത്ത് വരുന്ന വ്യക്തികളാണ്. അവരുടെ കണ്ടെത്തലിലൂടെ അവർക്ക് ശരിയെന്ന് തോന്നുന്ന അതിനവർ പറയുന്ന ഒരു നിയമമുണ്ട്. കാരണം അതിൻ്റെ ഒരു ഉറവിടം കണ്ടെത്തിയാണത് രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോഴും ഇസ്ലാമിക ലോകത്ത് ഖുർആനെ പോലെ തന്നെ ആധികാരികതയുള്ള അല്ലെങ്കിൽ പവിത്രമായ ഒരു ഗ്രന്ഥമായിട്ട് ഹദീസ് മാറുകയാണ്. അപ്പോൾ ഖുർആനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഖുർആന് ബദലായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അതാണ് നമ്മുടെ ഉസ്മാൻ ചെയ്ത പോലെ തന്നെ ഖുർആന് ബദലായിട്ട് അല്ലെങ്കിൽ യഥാർത്ഥ ഖുർആന് ബദലായിട്ട് ഇത്തരം ഹദീസുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള ഒരു കീഴ്വഴക്കം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇസ്ലാമിക ലോകത്ത് വിശ്വാസികൾ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അത്യാവശ്യം ചർച്ച ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ അടുത്ത എപ്പിസോഡിൽ അതിനുകൂടെ മറുപടി പറയാം. തൽക്കാലം നിർത്തുന്നു. തൊട്ടടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.